7 day hair growth challenge video de moonamthe video leke ellarku swagatham idinde munnathe rendu video gal kaanathavarkay njan thaale link kodukka ningal endayalum poi onnu kaananam innathe video il njan mulappicha cherupayar kondu oru saladum adu pole thanne nammude hair growth ne ettum gunam cheyyuna oru hair pack video yumayittanu vannirikkunnathu appo namukku salad enginiyana thayyarakkanadu nokkam cherupayar nalladu pole kazhugiyathinu shesham oru 8 manikkur okke velathilittu kudarthiyathinu shesham aa vellam ootti kalanju oru nalla ottayulla oru arippayil ittu vechu kaynal ee cherupayar mulachu kittum ingane mulappicha cherupayarinu aarogya gunangal eriyana pinidu namukku idu thayyarakkanayittu oru cucumber aavashyamaanu adu pole carrot thakkali oru cheriya savala idellam nalladu pole kazhugi cheriya kashanangalaakki arinjittu vechirikkunnathaanu njan idu ഇവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനായാലും മുടിയുടെ ആരോഗ്യത്തിനായാലും വളരെയേറെ ഗുണങ്ങൾ ചെയ്യുന്നതാണ്. നമ്മൾ ഈ മുളപ്പിച്ച ചെറുപയർ വേവിച്ച് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് നഷ്ടമാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഒരു 3-4 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കത് ഈ സാലഡിലേക്ക് ഉപയോഗിക്കാം. ഇനി ഇത് തയ്യാറാക്കാനായി നമുക്ക് കുക്കുംബർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നീട് നമ്മളിതിലേക്ക് ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞു വെച്ചതും തക്കാളിയും ഇട്ട് കൊടുക്കണം. പിന്നീട് നമ്മൾ ചെറുപയറിലേക്ക് ഒഴിച്ച വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ആ ചെറുപയർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി, അധികമായി പോകരുത്. പിന്നീട് നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടി കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു പകുതി ചെറുനാരങ്ങ നീര് ഇതിൻ്റെ മുകളിലേക്ക് മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ചേർക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ചെറുപയർ കൊണ്ടുള്ള സാലഡ് റെഡിയായി കഴിഞ്ഞു. ഒരാഴ്ചയിലെ ഒരു 3 ദിവസമെങ്കിലും നമ്മൾ ഇതുപോലുള്ള സാലഡൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും മുടിയുടെ ആരോഗ്യത്തിനും വളരെ ഗുണം ചെയ്യുന്നുണ്ട്. ഇത് വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഡബിളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് നമുക്ക് തയ്യാറാക്കാം. അതിനായി ഞാൻ തലേദിവസം തന്നെ 2 ടേബിൾ സ്പൂൺ ഉലുവയും 2 ടേബിൾ സ്പൂൺ കരിഞ്ചീരകവും നല്ലതുപോലെ കഴുകിയതിന് ശേഷം കഞ്ഞിവെള്ളം അതിലേക്ക് ഒഴിച്ച് വെച്ചിരുന്നു. അതാണിത്. കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഉലുവയും കരിഞ്ചീരകവും ഒക്കെ കിടന്ന് നല്ലതുപോലെ കുതിർന്ന് പാകമായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില എപ്പോഴും മുടിയുടെ ആരോഗ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനിയെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കഞ്ഞിവെള്ളം ഒഴിച്ചു വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ചധികം ഒഴിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ നമ്മളിത് മിക്സിയിലിട്ട് അടിച്ച് നമ്മൾ പിഴിയണ നേരത്ത് നല്ലതുപോലെ വെള്ളം കുറവായി നമുക്ക് തോന്നും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് തുണി വെച്ച് നമ്മൾ ഈ അരച്ചെടുത്തത് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. ഇത് നമ്മൾ പിഴുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് കഴുകി കളയുന്ന നേരത്ത് നമുക്ക് കഴുകി കളയാൻ വളരെ എളുപ്പമായിരിക്കും. ഇങ്ങനെ പിഴുകുകയാണെങ്കിൽ ഇങ്ങനെ പിഴിയാതിരുന്നാൽ ഇതിൻ്റെ തരിയെല്ലാം നമ്മുടെ തലയിലിരിക്കുകയും അത് നമ്മൾ ശരിക്കും പോലെ കഴുകി കളയുമ്പോൾ പോയില്ലെങ്കിൽ അതിരുന്ന് നമ്മുടെ തലയിൽ താരം വരുന്നതിനും നമ്മുടെ തലയിൽ നിന്ന് കൂടുതൽ മുടി കൊഴുന്നതിനും കാരണമാകുന്നു. ഇങ്ങനെ പിഴിയാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പിഴിഞ്ഞ് ഉപയോഗിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ പിഴിഞ്ഞെല്ലാം എടുത്തു കഴിഞ്ഞു. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്. ഞാനിതിലേക്ക് നാളികേരത്തിൻ്റെ പാല് പിഴിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുക മാത്രമല്ല നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. നമുക്കിതിൽ വെളിച്ചെണ്ണയും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഉലുവയും കരിഞ്ചീരകവും പാക്കിട്ട് കഴിഞ്ഞാൽ മുടി ലേശം ഡ്രൈ ആകുന്നു. അത് തടയുന്നതിന് നമുക്ക് ഇതുപോലെ നാളികേരപ്പാല് കൊഴിച്ചു കൊടുക്കുന്നത് സഹായിക്കും. ഇപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഓയിൽ തലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഒന്ന് ഓയിൽ തൊട്ട് പറ്റിയതിന് ശേഷം നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കരിഞ്ചീരകവും ഉലുവുമൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. തലയോട്ടിയിലും മുടി മുഴുവനായിട്ടും നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ പാക്ക് നമ്മൾ ആഴ്ചയിൽ 2 തവണയൊക്കെ നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ കരിഞ്ചീരക ഇട്ടിട്ടുള്ള എണ്ണയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇനി എത്ര ഗുണം ചെയ്യുന്ന ഹെയർ പാക്കുകളായാലും ആഴ്ചയിൽ 1-2 തവണ മാത്രമേ നമ്മൾ തലയിൽ ഹെയർ പാക്കുകൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മുടെ മുടിക്ക് നല്ല ഗുണം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ദിവസവും ഹെയർ പാക്കുകൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഗുണത്തേക്കാൾ അറിയത് ദോഷമാണ് ചെയ്യുക. ഈ പാക്ക് മുഴുവനായി ഇട്ടതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് ഇത് കഴുകിക്കളയാം. കാരണം ഷാമ്പുവും മറ്റൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഉലുവയായാലും കഞ്ഞിവെള്ളമായാലും ഇതെല്ലാം നമ്മുടെ തലയിലെ എണ്ണമയം കളയാൻ സഹായിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് സാധാരണ വെള്ളം ഉപയോഗിച്ച് മാത്രം ഇത് കഴുകിക്കളഞ്ഞാൽ മതി.
നാളെ ചലഞ്ച് വീഡിയോയുടെ 4-ാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.